നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അശന്യ. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹാറ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടും വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. വീട് അലങ്കരിക്കാനൊക്കെ വളരെ മികച്ച ഒരു മാർഗം തന്നെയായിരിക്കും ഇത്. അപ്പോ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നറിയാനായിട്ട് വീഡിയോ കാണാം. ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ: കത്തി, കത്രിക, ഗിൽറ്റുള്ള ഫോം ഷീറ്റ്, പശ, റിബൺ, പേപ്പർ ഗ്ലാസ്, നൂല് എന്നിവയാണ്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പേപ്പർ ഗ്ലാസ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഒരു മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ അകത്തേക്ക് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നമുക്ക് ചുറ്റും കട്ട് ചെയ്തെടുക്കാം. തുല്യ അളവിലാണ് ചുറ്റും കട്ട് ചെയ്യേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു മാർക്ക് രേഖപ്പെടുത്തിയതിനു ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ ചുറ്റും കട്ട് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. എല്ലാ ഭാഗവും കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതുപോലെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇതിങ്ങനെ വിടർത്തിയെടുക്കണം. അപ്പൊ നമുക്കതാ ഇതുപോലെയാണ് കിട്ടുന്നുണ്ടാവുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളറിലൊരു നൂലെടുക്കാം. അതിനുശേഷം ഈ നൂലൊന്ന് ചുറ്റിയെടുക്കണം. ആദ്യം കുറച്ച് ഭാഗം ഇതുപോലെ ചുറ്റിയെടുക്കണം. ഇവിടെ നന്നായി ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ചുറ്റിയ ശേഷം നമുക്ക് ഇവിടെ മുറിച്ചു വെച്ചിരിക്കുന്ന ഗ്ലാസ് എടുക്കാം. ഈ ഗ്ലാസ്സിന് മുകളിലായിട്ട് അല്പം പശ തേച്ചതിന് ശേഷം നമുക്ക് ആ നൂല് ഒട്ടിച്ചെടുക്കണം. അപ്പൊ ഇവിടെ അതിനായിട്ട് പശ തേച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചധികം പശ ഒഴിച്ച് തേച്ചതിന് ശേഷം ഗ്ലാസിന്റെ പുറത്ത് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളിവിടെ മടക്കി വെച്ചിരിക്കുന്ന നൂലിതുപോലെ വെച്ച് കൊടുക്കാം. നൂല് വെച്ചതിന് ശേഷം വീണ്ടും ഇത് ചുറ്റിയെടുക്കണം. ഗ്ലാസിന്റെ മുക്കാൽ ഭാഗത്തോളം കവർ ചെയ്യുന്ന രീതിയിൽ ഇത് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ നന്നായി ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം താഴെ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ അറ്റം വരെ ചുറ്റിയെടുക്കണം. ഏകദേശം ഒരു തൊപ്പിയുടെ ആകൃതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റൽ അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ എല്ലാ ഭാഗത്തും പശ തേച്ച് കൊടുത്തതിന് ശേഷമാണ് ചുറ്റിയെടുക്കുന്നത്. നന്നായിട്ട് ഫിക്സായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പശ തേച്ച് കൊടുക്കുന്നത്. എത്ര വലിപ്പത്തിലാണോ ഈ ഹാറ്റ് തയ്യാറാക്കിയെടുക്കേണ്ടത് അതിനനുസരിച്ചുള്ള നൂലാണ് ചുറ്റിയെടുക്കുന്നത്. ഇവിടെ ചെറിയൊരു ഹാറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചുറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പുറത്തേക്ക് നീണ്ടിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ഭാഗം നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ചുറ്റും നീണ്ടു നിന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഹാറ്റിൻ്റെ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു റിബൺ ഇതിൽ ചുറ്റിക്കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള കളറ് റിബൺ എടുക്കാം. ഇവിടെ ഒരു നീല കളറ് റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒട്ടിക്കാനായിട്ട് ഇതുപോലെ ആ റിബൺ വരുന്ന ഭാഗത്തൊക്കെ പശ തേച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പശ തേച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് മുകളിലൂടെ ഈ റിബൺ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് നമുക്ക് ഗിൽറ്റ് ഒക്കെയുള്ള ഒരു ഫോം ഷീറ്റ് എടുക്കാം. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ചെറുതായിട്ട് ഒരു ചതുരാകൃതിയിൽ വെട്ടിയ ശേഷം ഇതുപോലെ ഒരു ആകൃതിയിൽ വീണ്ടും മുറിച്ചെടുക്കണം. ഇതിന്റെ അറ്റം നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെയാണ് ഒട്ടിക്കേണ്ടത്. ഇത് ഒട്ടിക്കാനായിട്ട് നമുക്ക് പശ തേച്ച് കൊടുക്കാം. ഈ പശയുടെ മുകളിലൂടെ നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന ഗിൽറ്റുള്ള ഫോം ഷീറ്റും ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ രണ്ടെണ്ണം അതുപോലെ നമ്മളിവിടെ വെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു, അത് രണ്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുത്തുകളാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ചുമപ്പും വെള്ളയും കളറുള്ള മുത്തുകൾ എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഇതുപോലെ പശ വെച്ച് തേച്ച ശേഷം മുത്തുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഹാറ്റ് ഫൈനൽ സ്റ്റേജിലായി കഴിഞ്ഞു. നമ്മളിവിടെ കറക്റ്റായിട്ടെല്ലാം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹാറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഞാനിവിടെ ഒരു ഹാറ്റും കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചാക്കുനൂൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഹാറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നൂലുകൾ ഏതായാലും ഇതുപോലെ ഹാറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇത് നിങ്ങളുടെ ചുമരിലോ അല്ലെന്നുണ്ടെങ്കിൽ ടേബിളിലോ ഒക്കെ വെക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പേപ്പർ ഗ്ലാസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഹാറ്റ് നിങ്ങളും തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.